കൈരളിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഒരു പുതിയ അതിഥിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. പുതിയ നടനാണ് നമ്മൾക്ക് മലയാള സിനിമയിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു മുൻകാല നടന്റെ മകനാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ഷോയിലേക്ക് പത്മരാജൻ രതീഷ്. അപ്പൊ നമസ്കാരം പത്മരാജൻ രതീഷ്, വെൽക്കം ടു ദ ഷോ. ഹലോ, ഞാൻ പത്മരാജൻ രതീഷ് എന്ന് കാരണം നീട്ടി വിളിച്ചു. എല്ലാവരും പത്മരാജൻ തന്നെയാണോ വിളിക്കാറ്? അതോ അല്ല ഷോർട്ട് നെയിം ഉണ്ടോ? അല്ല, ഫ്രണ്ട്സ് എല്ലാരും വിളിക്കുന്നത് രാജൻ ആണ്, പക്ഷേ ഇപ്പോ ലൊക്കേഷനിൽ അത് പപ്പന. തമിഴ് ടച്ച് ഉണ്ട്, ടച്ച് ഉണ്ട്, അത് മാറും. അത് മാറിക്കോളും, അത് കുഴപ്പമില്ല. അത് നമ്മുടെ മലയാളം സിനിമ ഡയലോഗ് പറഞ്ഞിരുമ്പോ ടച്ച് ഒക്കെ മാറിക്കോളും. ഫുൾ പ്രോപ്പർ മലയാളം. പടത്തിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് ഇതിലാണോ ഡബ് ചെയ്തത്? അതെ, ഫയർമാനിൽ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ലോങ് ഡയലോഗ്സ് ഒക്കെ ഉണ്ടോ? ലോങ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എന്നാലും മൂവി സ്റ്റാർട്ട് ആണതിന് ഒരു വൺ മന്ത് മുമ്പ് തന്നെ ഞാൻ വന്ന് മാർത്താണ്ഡൻ സാർ എടുത്തിട്ട് കണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട് ഞാൻ ഡയലോഗ് എഴുതി എടുത്ത്. സോ ആ വേർഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് പിന്നെയും പറഞ്ഞു പറഞ്ഞു ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതിലൊരു ചെറിയ വലിയ പെർഫെക്ഷൻ ഇല്ല, ഒരു ചെറിയ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഥാപാത്രത്തെ കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞത് ഞങ്ങൾക്ക്. അച്ചാദിൻ എങ്ങനെയാണ് അച്ചാദിനിലേക്ക് മാത്താനെ സാർ വിളിച്ചത്? ഫയർമാൻ സിനിമ കണ്ടിട്ടാണോ വിളിച്ചത്? അല്ല, ഒരു കണക്ഷനും ഇല്ല. ഫയർമാൻ ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്, ഫയർമാനിൽ ഞാൻ ഫസ്റ്റ് ഷോട്ട് ഞാൻ ആക്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ അപ്പൊ മമ്മൂക്ക അവിടെ ഉണ്ട്, ഞാൻ മമ്മൂക്കടെ അടുത്ത് ബ്ലെസ്സിങ്സ് മേടിച്ചു. അന്ന് സിദ്ദിഖ് സാർ ഉണ്ട്, ഡയറക്ടർ സിദ്ദിഖ് സാർ ഉണ്ടായിരുന്നു, ആന്റോ അങ്കിൾ ഉണ്ടായിരുന്നു. സോ ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് മേടിച്ചിട്ട് ഞാൻ കേറാൻ പോകുന്നതേ ഉള്ളു. ഫസ്റ്റ് ഷോട്ട് അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. അപ്പൊ അതിനു മുമ്പ് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ മമ്മൂട്ടി മമ്മൂക്ക എന്തൊക്കെ പറഞ്ഞു? അച്ഛനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഇല്ല? അല്ല, മമ്മൂക്ക ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അച്ഛന് ലൊക്കേഷനിൽ കുറെ പേരും എന്നെ മമ്മൂക്ക ആരെങ്കിലും വരുവാണെങ്കിൽ മമ്മൂക്ക എന്നെ വിളിക്കും, വിളിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും ആരാൻ മനസ്സിലായെന്നിരിക്കും. അപ്പൊ ചോദിക്കുമ്പോ തന്നെ ആൾക്കാരന് മനസ്സിലാവും. പക്ഷെ അപ്പൊ അവര് പറയും, അവിടെ അവര് പറയും, ഇത് നമ്മുടെ രതീഷ് കാണാ രതീഷ്. അപ്പൊ ഇവൻ രതീഷ് അല്ല, ഇവൻ രതീഷ് അല്ല, ഇവൻ വേറെ. മമ്മൂക്ക മാത്രം എനിക്ക് അറിയുന്നതില് മമ്മൂക്ക മാത്രം അക്സെപ്റ്റ് ചെയ്തില്ല, ബാക്കി എല്ലാരും അച്ഛനെ അത്രയ്ക്കും അധികം മമ്മൂക്ക അറിയാം. അപ്പൊ അവിടെ പോയി മമ്മൂക്കയുടെ അടുത്ത് കാണിച്ചപ്പോ മമ്മൂക്ക ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ പറഞ്ഞു. ബിക്കോസ് എ വീക്ക് ബിഫോർ ദാറ്റ് ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ മൂവീസിൽ ആക്ട് ചെയ്യണം, എനിക്കറിയാം മമ്മൂക്ക സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി മമ്മൂക്ക എനിക്ക് റിപ്ലൈ ചെയ്ത് ഷുവർ ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ് റിപ്ലൈ ഉണ്ട്. സോ അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞ് ഇവർ പോയി കാണിക്കുന്നത് കോയിൻസിഡൻസ് ആയിരുന്നു കംപ്ലീറ്റ്ലി. ഇറ്റ് ഹാഡ് ടു ഹാപ്പൻ. സോ ഇമ്മീഡിയറ്റ്ലി ഈസ് ഇറ്റ് ഹാപ്പി. ദീപു ചേട്ടൻ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അന്ന് അവർ ഇത് പോയി പറയാൻ പോയപ്പോ മമ്മൂക്ക ഏതോ വേറെ ഏതോ കാര്യത്തില് ഇച്ചിരി ടെൻസ്ഡ് ആയിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോ മമ്മൂക്ക ഭയങ്കര ഹാപ്പിയായി, ലൈക് ഇവന്റെ കാസ്റ്റ് ആയി പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിയായി. ഉടനെ എല്ലാവരും ഫ്രൂട്ട്സ് എടുത്ത് ഒഴുക്കണ എന്തൊക്കെ കഴിപ്പിക്കണ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ് ഈ ക്യാരക്ടർ ഇവൻ തന്നെ മതി, ഇനി വേറെ ആരും നമ്മൾ ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഫയർമാനില് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതിലും അച്ചാദിനിലും മമ്മൂക്കയായിട്ട് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് മമ്മൂക്കയുടെ കൂടെയാണ്. നെർവസ്നെസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നോ? ലൈക് ആദ്യത്തെ ഫയർമാനിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, കുറച്ചും കൂടെ ഒന്ന് ഗ്രാജുവേറ്റ് ആയി, സെക്കൻഡ് മൂവി ആയി, പക്ഷെ അതിൽ മമ്മൂട്ടി തന്നെയാണ്. അപ്പോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയില്ലേ അപ്പോഴത്തേക്ക്? കംഫർട്ടബിൾ ആയി. മോർ ദാൻ നെർവസ്നെസ് ഫയർമാനിലായിരുന്നു കൂടുതൽ. അത് കഴിഞ്ഞ് അച്ചാദിനിൽ വന്നപ്പോ നെർവസ്നെസ് മാറി, ബിക്കോസ് മമ്മൂക്ക എനിക്ക് ഫയർമാനിലും എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു. സോ അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് മൂവി മമ്മൂക്കയുടെ കൂടെയാണ് പറഞ്ഞപ്പോ ഐ വാസ് മോർ കോൺഫിഡന്റ്. ബിക്കോസ് മമ്മൂക്ക എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര നെർവസ് ആണ് മമ്മൂക്കയുടെ കൂടെ ആക്ട് ചെയ്യാൻ പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു നീ എന്തിനാ നെർവസ് ആണ്, ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, ഈ പടത്തിലും മമ്മൂക്ക എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. സോ മോർ ദാൻ മൈ കോൺഫിഡൻസ് മമ്മൂക്കയുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇനിയും കൂടുതലുള്ളത്. അതുകൊണ്ട് ഐ വാസ് ഹാപ്പി, ഇനിയും കിട്ടണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ നാലുപേരിലും ഏറ്റവും കൂടുതൽ അച്ഛനെ പോലെ ചായ ഉള്ളത് ആർക്കാ? അപ്പൊ എനിക്കിപ്പോ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് പത്മരാജനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അയ്യോ ശരിക്കും രതീഷ് സാറിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ, അതുപോലെ എനിക്ക് തോന്നുന്നു. പാർവതിക്കും ഉണ്ട് നല്ല ചായ. ചേച്ചിക്ക് കൂടുതലും ശരിക്കും നോട്ടീസ് ചെയ്ത ചേച്ചി അമ്മേനെ പോലെയാണ്. ആണോ? കണ്ണ് അച്ഛന്റെ അതേ കണ്ണുകളാണ്, ഈവൻ മോർ പ്രിറ്റിയർ ദാൻ ദാറ്റ്, ബ്ലൂ ഐസ് ആണ് ചേച്ചി. എല്ലാരും പറയണത് എന്നെ കാണാൻ അച്ഛനെ കണ്ണ് അത്ര കിട്ടിയിട്ടില്ല, പക്ഷെ കാണാൻ അച്ഛനെ പോലെയാണ്. പക്ഷെ മേ ബി എന്റെ അനിയനെ കണ്ട ഹി ഈസ് മോർ ലൈക്ക് ദാറ്റ്. നാലുപേരെയും നേരത്തെ നിർത്തി നോക്കണം. ഇറ്റ്സ് ലൈക്ക് ഞാനും അനിയനും അച്ഛനെ പോലെ, ചേച്ചിയും അനിയത്തിയും അമ്മേനെ പോലെ.
എല്ലാവരും എല്ലാവർക്കും ആ ഒരു സ്റ്റാമ്പ് അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ഓർഡറിലാണ്, ആദ്യം പെൺകുട്ടി പിന്നെ ആൺകുട്ടി, പിന്നെ പെൺകുട്ടി പിന്നെ ആൺകുട്ടി. അത് ഞാൻ പറഞ്ഞ പോലെ അച്ഛന്റെ ഒരു നേർച്ചയായിരുന്നു. ലൈക്ക് അച്ഛന് പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛൻ പോയി വേളാങ്കണ്ണിയിൽ നേരിട്ടുള്ളതാണ്. ലൈക്ക് ഇങ്ങനെ രണ്ട് ആണും രണ്ട് പെണ്ണും വേണം, അതേപോലെ തന്നെ.